മാവേലിക്കരയിൽ നിന്ന് കായംകുളം പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ വീട്ടിലൂടെയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ചെട്ടിക്കുളങ്ങര കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ കാക്കനാട് എത്തുന്നതിന് കുറച്ച് മുന്നിലായി കാണുന്ന ഒരു ചെറിയ വീട്ടിലൂടെയാണിത്. ഒരു അമ്മയും അച്ഛനും നടത്തുന്ന ഈ വീട്ടിലൂടെ ഞാൻ ഒരു 2 വർഷം മുന്നേ വന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിലൂടെ. ആളുകളൊക്കെ നിൽക്കുന്ന കാണാം, എന്നാലും അധികം തിരക്കൊന്നുമില്ല, ബോർഡ് അധികം ശ്രദ്ധിക്കാൻ കഴിയത്തില്ല. ഈ കാണുന്ന ചെറിയ പെട്ടിക്കടയ്ക്ക് പുറകിലായിട്ടാണ് ഊണ് കൊടുക്കുന്നത്. അമ്മയുടെ പുറകിൽ അമ്മൂമ്മയുടെ വീടാണ് കാണുന്നത്. നമ്മുടെ ഒരു 2-3 ടേബിളൊക്കെ ഇട്ടിട്ട് വളരെ ചെറിയ രീതിക്കാണ് നടത്തുന്നത്. അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഇവരുണ്ടാക്കാറുള്ളൂ. അച്ഛനും അമ്മയും തന്നെയാണ് നടത്തുന്നത്. അമ്മയുടെ വീടാണ് ഈ പുറകിൽ കാണുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡൊക്കെ എടുത്തുകൊണ്ട് തരുന്നത്. അവരെ വീട്ടിൽ വെക്കുന്ന ഫുഡ് തന്നെയാണ് തരുന്നത് നമുക്ക്. പുറത്തോട്ട് ഇങ്ങനെ നമുക്കായിട്ട് വേറെ വെക്കാറൊന്നുമില്ല. അവർ കഴിക്കാൻ വെക്കുന്നതിൽ നിന്ന് ഒരു വിഹിതമാണ്. അമ്മ അങ്ങനെ നമ്മളെ കണ്ടു, ഊണെടുക്കാൻ പോവുകയാണ്. അച്ചാറ്, അവിയൽ, ക്യാബേജ് തോരൻ, ഒരു മത്തങ്ങ അച്ചാറ്, ഒരു പപ്പടം, എല്ലായിടത്തെയും പോലെ തന്നെയാണ്. പതിവായി ഒന്നുമില്ല സ്പെഷ്യലായിട്ട്. പക്ഷേ എന്നിരുന്നാലും നല്ല ടേസ്റ്റുണ്ട്, വീട്ടിലുണ്ടാക്കിയ അതേ ഒരു ടേസ്റ്റുണ്ട്. പിന്നെ ഒരു അയല വറുത്തത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കറികളെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. അവിയലും മത്തങ്ങച്ചാറും ഒക്കെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ക്യാബേജ് തോരനും കൊള്ളാം. പിന്നെ മീൻ വറുത്തതും വളരെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. എല്ലാ കറികളും അത്യാവശ്യം കൊള്ളാം, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇന്ന് തിരക്കായതുകൊണ്ട് അമ്മ കുറച്ച് കറികളെ വെച്ചെന്ന് പറഞ്ഞു. സാമ്പാറിൽ സാധാരണ ഒരു പ്രത്യേകതയൊന്നും കണ്ടില്ല. മുന്നേ കഴിച്ചപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരുന്നു. അച്ചാർ വളരെ ടേസ്റ്റി ആയിരുന്നു. ഈന്തപ്പഴവും നാരങ്ങയിട്ട അച്ചാറാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അത് വളരെ ടേസ്റ്റി ആയി തോന്നി. പിന്നെ ക്യാബേജ് തോരനും അധികം പൊടികളൊന്നും ഇടാതെ ആ പച്ചയ്ക്ക് ആ ഉണ്ടാക്കി വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെട്ടിക്കുളങ്ങര, മാവേലിക്കര റോഡൊക്കെ വരുമ്പോൾ ഒരു വട്ടം ഇവിടെ കയറി കഴിക്കാൻ ശ്രമിക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അച്ഛനും അമ്മയും ഉണ്ടാക്കുന്നതാണ്. വളരെ നല്ലൊരു അനുഭവമായിരിക്കും.